ഹലോ ഫ്രണ്ട്സ്, ക്വിസേഴ്സിലുള്ള ഒരു ബേക്കറിയാണിത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു ബേക്കറിയാണ് അൽ സിന്ദാബാദ് ബേക്കറി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയൊരു ബേക്കറി കിച്ചൺ ഉണ്ട്. ലൈവായിട്ട് ബേക്ക് ചെയ്യും, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കും. ഇതൊരു ലബനീസ് ടൈപ്പാണ് വരുന്നത്. ലബനീസ് ഒരു അറബിക് ടൈപ്സാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. കുറേ പലതരം ഒരുപാട് ഓർഡേഴ്സൊക്കെ വരും. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കുറേ കെജി ഓഫ് പ്രൊഡക്ട്സ് വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും. ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറിയതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം തന്നെ, നാട്ടിൽ നിന്ന് ഉപ്പ ഉപ്പയും ഉമ്മയും വന്ന സമയത്ത് രാവിലെ ഉപ്പ സുബൈക്ക് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത് നല്ല ബണ്ണും ബ്രെഡൊക്കെ വാങ്ങി വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉപ്പ പറയുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്, പക്ഷെ അത് എവിടെയാന്ന് മനസ്സിലാവാറില്ല. ഫൈനലി ഒരു ദിവസം ഉപ്പ നാട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഉപ്പ ഇങ്ങനെ ഈ ഒരു പേര് പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നു. അത് അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുള്ളത് മനസ്സിലായത്. പുറത്ത് വച്ചിട്ട് ജസ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ഉള്ളൊരു സംഭവത്തെ പറ്റിയിട്ട് അറിയുന്നത് അങ്ങനെയാണ്. അറബിക് സ്വീറ്റ്സ് മാത്രമല്ല, കണ്ടോറസ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് ശരിക്കും പേരൊന്നും അറിയില്ല. കണ്ടോറസ്ക് ഉണ്ടോ, പിന്നെ അതൊക്കെ ഫ്രഷായിട്ട് അവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഓർഡേഴ്സ് വരും. എന്തെങ്കിലുമൊക്കെ പാർട്ടീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല നമ്മളിപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊണ്ട് വെക്കുമല്ലോ. അതുപോലെ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങുന്നത് പോലെ ഇവിടുന്ന്, അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇവിടുത്തെ ലോക്കൽസ് വന്നിട്ട്, UAE ലോക്കൽസ് വന്നിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. അവർക്ക് എത്ര വലിയ പ്രോഡക്റ്റ് മാൾസിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും, ഒരുപാട് നമ്മുടെ ഉപ്പമാരൊക്കെ പോലെയുള്ള ആൾക്കാർ പണ്ട് മുതലേ അവർക്ക് കണ്ണൂർ ഷീൻസൊക്കെ പോലെ ഇതങ്ങനെ ഒരു ഇഷ്ടമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കുറേ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, കുറേ ലേഡീസൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ മീൻസ് ഒരുപാട് കവേഴ്സൊക്കെ ആയിട്ട് കവേഴ്സിലൊക്കെ കൊണ്ടുവന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാമൂല് വാങ്ങി, പിന്നെ കുറച്ച് ലുക്കൈമത്ത് വാങ്ങി. ഒരു ഫ്രൈഡേ പോയതിനാൽ അതിലൂടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പാസ് ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കയറിയതൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അത്രയും പഴക്കമുള്ള ഒരു ഷോപ്പാണ്, ഒരു ബേക്കറിയാണിത്. ഒരു UAE ഒരുപാട് കാലം മുൻപുള്ള ആ ഒരു കാണുന്നില്ല. ഇപ്പോഴുള്ള ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി പഴയ നാട്ടിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ബേക്കറിൻ്റെ സെറ്റപ്പ് മാത്രമേ അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ആക്റ്റീവായിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ട്, നല്ല ആക്റ്റീവായിട്ടുള്ള സ്റ്റാഫ്സാണ് അവിടെ ഉള്ളത്. പിന്നെ നമുക്കിങ്ങനെ നോക്കി ഏതാണ് വേണ്ടത് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. ചില ഐറ്റംസ് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണാവോ ഇതൊക്കെ അവർ കഴിക്കുന്നതെന്ന് വിചാരിക്കും. ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചായയിൽ ഡിപ്പ് ചെയ്തൊക്കെ ആയിരിക്കും കഴിക്കുക. പക്ഷെ അവരെങ്ങനെയാണ് കഴിക്കുകയെന്ന് അറിയില്ല. അവർ ഹമ്മൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമായിരിക്കും. പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളൊരു വില്ലയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ നെയ്ബറായിട്ടുള്ളവർ തരാറുണ്ടായിരുന്നു. ആ ഒരു അറബിക് വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് അമീന എന്ന് പറഞ്ഞിട്ടുള്ള അവൾ തരാറുണ്ടായിരുന്നു. അത് നല്ല ചൂടോടെയുള്ള ബ്രെഡൊക്കെ കണ്ടോ, നാട്ടിൽ കാണുന്ന അതേ ഫീലിങ്സ് തന്നെ ഇല്ലേ. ഇത് ഇങ്ങനെ അവിടുന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. Thank you for your time, friends. Okay, see you again. Bye.